ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് സേമിയ ഇഡലിയാണ്. അതിനുവേണ്ടി ഒരു കപ്പ് വറുത്ത സേമിയ എടുത്തിട്ടുണ്ട്, അര കപ്പ് റവ, ഒരു കപ്പ് തൈര്, കാൽ ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കുറച്ച് കാഷ്യനട്ട്, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്ത്, 1 കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, മല്ലിയില, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ വെച്ച് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് ഉഴുന്ന്, കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല റെഡ് കളറാവണം. ഇതിൽ കാഷ്യനട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാവണം. ഓക്കെ, ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില, മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നമുക്കിത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തൈരോട് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇഡലി തട്ടിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കണം. കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമുക്കെന്നിട്ട് ഇതിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കണം. ഇത് റെഡിയായി നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഞാനത് സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കട്ടെ. നമ്മുടെ സോഫ്റ്റായിട്ടുള്ള സേമിയ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.